ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ടോപ്പിക് ഒരു പ്രസ്താവന ചോദ്യവും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട പോയിന്റ്സുമാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ സീരീസിലെ 11ാം ഭാഗമാണ് ഈ വീഡിയോ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ സീരീസിലെ 1ാം ഭാഗം മുതൽ 10ാം ഭാഗം വരെയുള്ള വീഡിയോയുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക. SCRT-ൽ നിന്നുമുള്ള ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആരംഭിക്കാം. ഈ ചോദ്യം SCRT 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 5-ാമത്തെ ചാപ്റ്ററിൽ നിന്നുമാണ്. ചാപ്റ്ററിന്റെ പേര് സംസ്കാരവും ദേശീയതയും. ചോദ്യം പരിചയപ്പെടാം. ചേരുംപടി ചേർക്കുക എന്നാണ് ചോദ്യം. A പാർട്ടിൽ പത്രങ്ങളാണ് തന്നിരിക്കുന്നത്. A ബോംബെ സമാചാർ, B ബംഗാളി, C വന്ദേ മാതരം, D നേഷൻ. B പാർട്ടിൽ ദേശീയ നേതാക്കളെയാണ് തന്നിരിക്കുന്നത്. 1 ഗോപാൽ കൃഷ്ണ ഗോഖലെ, 2 ലാലാ ലജ്പത് റായ്, 3 ഫർദൂർജി മർസ്ബാൻ, 4 സുരേന്ദ്രനാഥ് ബാനർജി. അപ്പോൾ ഇവിടെ പത്രങ്ങളും ആ പത്രങ്ങൾ സ്ഥാപിച്ച ദേശീയ നേതാക്കളെയുമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് SCRT ഫാക്ട്സ് നോക്കാം പത്രങ്ങളുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും. ആദ്യത്തെ പത്രം ഹിന്ദു സ്വദേശിമിത്രം എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് G സുബ്രഹ്മണ്യ അയ്യരാണ്. ഹിന്ദു സ്വദേശിമിത്രം എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് G സുബ്രഹ്മണ്യ അയ്യരാണ്. PSC ചോദിച്ചിട്ടുള്ള പത്രമാണ്. അമൃതബസാർ പത്രിക സ്ഥാപിച്ചത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. അമൃതബസാർ പത്രിക സ്ഥാപിച്ചത് ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ എന്ന പത്രം സ്ഥാപിച്ചത് ഫർദൂർജി മർസ്ബാൻ ആണ്. പഠിച്ചു വയ്ക്കുക. ബോംബെ സമാചാർ എന്ന പത്രം സ്ഥാപിച്ചത് ഫർദൂർജി മർസ്ബാൻ ചോദിച്ചിട്ടുണ്ട് PSC. ഇനി പത്രങ്ങളിൽ കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുള്ളത് കേസരി മറാത്തയുമാണ്. ഈ കേസരി മറാത്ത എന്ന പത്രങ്ങൾ സ്ഥാപിക്കുന്നത് ബാലഗംഗാധര തിലകനാണെന്ന് പഠിച്ചു വയ്ക്കുക. കേസരി മറാത്ത എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകാണ്. ബംഗാളി പത്രം സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. PSC ചോദിച്ചിട്ടുണ്ട്. ബംഗാളി എന്ന പത്രം സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ഷോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ചത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ്. ഷോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ചത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ സ്ഥാപിക്കുന്നത് മിസിസ് ആനി ബെസന്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇത്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് മിസിസ് ആനി ബെസന്റ് ആണ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇതും PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് മഹാത്മാഗാന്ധി. അൽ ഹിലാൽ എന്ന പത്രം സ്ഥാപിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അൽ ഹിലാൽ എന്ന പത്രം സ്ഥാപിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ്. നേഷൻ എന്ന പത്രം സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പഠിച്ചു വയ്ക്കുക. നേഷൻ എന്ന പത്രം സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ പത്രങ്ങളും PSC ചോദിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഇത്. അപ്പോൾ ഇത് പഠിക്കുക. പത്രങ്ങളും ആ പത്രങ്ങൾ സ്ഥാപിച്ച നേതാക്കളും വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഇത്. നമുക്കിനി ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. ബോംബെ സമാചാർ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ബോംബെ സമാചാർ എന്ന പത്രം സ്ഥാപിച്ചത് ഫർദൂർജി മർസ്ബാൻ ആണ്. ബോംബെ സമാചാർ എന്ന പത്രം സ്ഥാപിച്ചത് ഫർദൂർജി മർസ്ബാൻ ആണ്. A3. ഇനി ബംഗാളി പത്രം സ്ഥാപിച്ചത് ആരാണ്? ബംഗാളി പത്രം സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ബംഗാളി പത്രം സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. B4. ഇനി വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? വന്ദേമാതരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. അപ്പോൾ C2. ഇനി അടുത്ത നേഷൻ എന്ന പത്രമാണ്. നേഷൻ എന്ന പത്രം സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. D1. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് A3, B4, C2, D1. ഓപ്ഷൻ D ആണ് ആൻസർ. A3, B4, C2, D1 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ D. ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ എല്ലാവരും പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. PSC പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പത്രങ്ങൾ. നമ്മൾ ചർച്ച ചെയ്ത SCRT പോർഷനിൽ ഉള്ള പത്രങ്ങളെല്ലാം PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് എല്ലാവരും പഠിക്കുക. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്യൂ